ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ മക്കറോണി ഉണ്ടാക്കിയാലോ. അപ്പം ഞാനിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാനൊന്ന് ചൂടായ സമയത്ത് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബട്ടറൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെയൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതൊരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാളയും തക്കാളിയും മാത്രം വെച്ചിട്ട് സിമ്പിളായിട്ടാണ് കേട്ടോ ഈ ഒരു മക്കറോണി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് എങ്കിൽ കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ക്യാപ്സിക്കം ക്യാരറ്റും ഒക്കെ ആയിട്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും നല്ല രീതിക്ക് തന്നെ വാങ്ങേണ്ടി വരുമെന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം മാഗി ക്യൂബ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ഒരു ടേസ്റ്റ് വൈസിന് വേണ്ടിയിട്ട് ചേർത്തതാണ്. ഇനി അതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്തെടുക്കും. അപ്പോൾ ഞാനിവിടെ സോയാ സോസ് ഒരു ടീസ്പൂൺ, ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂണൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിക്ക് തന്നെ മിക്സാക്കി കൊടുക്കാം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാമെന്ന് വേണ്ടോ. നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇത് സവാളയും തക്കാളിയും ഒന്ന് വഴണ്ടി വരാനായിട്ട് നിൽക്കണ്ട. അത് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്ന സമയത്ത് അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ അതിൽ കിടന്നിട്ടൊന്ന് വെന്തിട്ട് വരട്ടെ. നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ച മക്കറോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ എണ്ണ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മസാലയിലേക്ക് നമ്മുടെ മക്കറോണി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് രണ്ട് മിൽക്ക് ഇൻസ്റ്റൻറ്റ് ചീസാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് മിനിറ്റ് അടച്ചേക്കാം. അപ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ നല്ല രീതിക്ക് തന്നെ മെൽറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ചീസ് നമ്മുടെ ഈ ഒരു മക്കറോണിയിൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ആ മെൽറ്റായിട്ടുള്ള ചീസൊക്കെ അവിടെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ മക്കറോണി ഇവിടെ റെഡിയായി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ട്രൈ ആക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാ പുതിയ പുതിയ റെസിപ്പികളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.